നമ്മുടെ ഭാരതീയമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൽ രോഗം രണ്ടായി തിരിക്കുകയാണ്. നിജം എന്നും ആഗന്തു എന്നും. നിജാഗന്തു വിഭാഗേന തത്ര രോഗാധിതാസ്മൃത. നിജം ആഗന്തു. ആഗന്തു രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആഗന്തു? ഭൂത വിഷവായു അഗ്നി ക്ഷതഭംഗാദി സംഭവ രാഗദ്വേഷ ഭയാദ്യശ്ച തേസു രാഗന്ധവോഗത. നിർഭയന. അപ്പോൾ ഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നത് ആഗന്തു രോഗം, സാംക്രമികം, ഔസർഗീയം എന്നൊക്കെ പറയുന്നു. ഇപ്പം ഉണ്ടാവുന്ന മിക്ക രോഗങ്ങളും ഭൂതങ്ങളെ കൊണ്ടാണ്. ഔപസർഗീയ രോഗങ്ങളാണ്. കാലികമായിട്ടുള്ള, ഇപ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന ജ്വരങ്ങൾ, അതിസാരങ്ങൾ, മാനസിക രോഗങ്ങൾ, അതൊക്കെ ഭൂതങ്ങളെ കൊണ്ടുണ്ടാവുന്ന. അപ്പോൾ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതങ്ങൾ എന്നുള്ള വേടിനർത്ഥം ഭൂസത്തായം, ഉള്ളത് എന്നാണ്. ഉള്ളത് എന്നാണ് ഭൂതത്തിൻ്റെ അർത്ഥം. പിന്നെ ഭൗതികം എന്നും അർത്ഥമുണ്ട്. ഭൂതാത്മകം, ഭൂതങ്ങളാൽ നിർമ്മിതമായത് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അതീവ സൂക്ഷ്മങ്ങളായിട്ടുള്ള, മനുഷ്യോപദ്രവകാരികളായിട്ടുള്ള ഗണവിശേഷങ്ങളെയാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യോപദ്രവകാരണ സൂക്ഷ്മ ഗണവിശേഷ ഭൂതാഹ എന്ന് യജുർവേദത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സാധനങ്ങൾ, വൈറസോ അജാതി സാധനങ്ങൾ ആണ് പറയുന്നത്. ദൃഷ്ടിഗോചരമല്ലാത്തത് ആയിട്ടുള്ള ഗണവിശേഷങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കും, അതിനാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത്. ആ ഭൂതങ്ങളെ കുറേ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 18 ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ എല്ലാം പറയുന്നുണ്ട്. അതിൽ പരമപ്രധാനമായിട്ട് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദിനചര്യയിൽ പറയുന്ന ആചാരങ്ങളുടെ വ്യതിക്രമം കൊണ്ട്. ദിനചര്യാദി പ്രോക്ത ആചാര വ്യതിക്രമാൽ, സദാചാരങ്ങളെ കൊണ്ട്, സദാചാരങ്ങൾ ശീലിക്കാത്തവർക്ക്, നിത്യം ഹിതാഹാര വിഹാരങ്ങളില്ലാത്തവർക്ക്, അതിൻ്റെ ആണ് ഈ ഔസർഗീയ രോഗങ്ങൾ കൂടുതലുണ്ടാവുന്നത്. അതായത് ഭൂതാവേശം കൂടുതൽ വരുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന രോഗങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാണുന്ന ചില ജ്വരങ്ങൾ, സാംക്രമികമായിട്ട് കാണുന്ന ജ്വരങ്ങൾ, വിദേശ രാജ്യങ്ങളുണ്ടായിരുന്നതാണ്, ഇനിപ്പ മുതലായതൊക്കെ. മുൻപ് കാലത്ത് ഇങ്ങനത്തെ സാംക്രമികമായിട്ട് ജ്വരങ്ങൾ കുറവായിരുന്നു, ഇപ്പോഴാണ് കൂടി വരുന്നത്. അതിന് കാരണം എന്താണ്? നമ്മുടെ ഈ ദിനചര്യ എന്നുള്ള സമ്പ്രദായം ആർക്കും അറിയില്ല. തോന്നുമ്പോൾ എണീക്കുക, എന്നിട്ട് വല്ലതും വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചായ കുടിക്കുക, എന്നിട്ട് നടക്കുക, പിന്നെ തോന്നിയ സമയത്ത് കുളിക്കുക, ഭക്ഷണം കഴിഞ്ഞ് കുളിക്കുക. ആ ദിനചര്യയിൽ പറയുന്ന ആചാരങ്ങളുടെ വ്യതിക്രമങ്ങളെ കൊണ്ട്, തെറ്റായ ആഹാര വിഹാരങ്ങളെ കൊണ്ടാണ് നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നത്. പ്രതിരോധശേഷി കുറയുന്ന ആൾക്കാർക്കാണ് ഇങ്ങനത്തെ ഭൂതങ്ങൾ ആവേശിക്കുന്നത്. ഛിദ്രപ്രഹാരിണികളാണ്. ഛിദ്രം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഒരു ഛിദ്രം ഉണ്ടാക്കിക്കൊടുക്കുകയാണ്, കയറാനുള്ള ഒരു അവസരം ഉണ്ടായി. ഈ ഭൂതങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ കയറാനുള്ളൊരു ഒരു ദ്വാരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ദ്വാരത്തിൽ കൂടെ കയറി, ഛിദ്രത്തിൽ കയറി പ്രഹരിക്കും നമ്മൾ. അതാണ് ഭൂതം. ഛിദ്രപ്രഹാരിണികൾ ആയിട്ട് മാറും. എന്താ അതിന് കാരണം? നമ്മൾ ഛിദ്രം ഉണ്ടാക്കുകൊണ്ട്. ഛിദ്രം പറഞ്ഞാൽ എന്താണ്? ഛിദ്രം പാപക്രിയാരംഭം. പാപം അനിഷ്ടസ്യകർമ്മണ, അനിഷ്ടകർമ്മങ്ങളെ കൊണ്ടാണ്. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത്. ഈ ഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് നമ്മുടെ സ്വയംകൃതമാണ്. സ്വയംകൃത അനർത്ഥം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ സാംക്രമിക രോഗം വരുന്നത് നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നതുകൊണ്ട് തന്നെയാണ്, ഛിദ്രം ഉണ്ടാവുകൊണ്ടാണ്. ഛിദ്രം ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ എന്താ വേണ്ടത്? മിനിമം നേരത്തെ നിൽക്കുക, കുളിക്കുക, എണ്ണ കയറ്റുക, കുളിക്കുക, വ്യായാമം ചെയ്യുക, പിന്നെ അതിൽ പറയുന്ന സദാചാരങ്ങൾ ചെയ്യുക. അതിൽ പ്രത്യേകിച്ച് അതിൽ പറയുമ്പോൾ ഇതുണ്ട്, ഒരു മാനസികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഹിംസാസ്ഥ അന്യഥാകാമം, പൈശൂന്യം, പരുഷാനുദം, തമ്പിന്നാലാപം, വ്യാപാദം, അവിദ്യ, ദൃക്വിപര്യം, പാപം, കർമ്മേരി, ദശത, കായവാക്, മനസാം, തെജയിൽ മുതലായ പാപകർമ്മങ്ങളും. പിന്നെ നമ്മൾ പൂജ പൂജാവതിക്രമം, പൂജന്മാരെ പൂജിക്കുക തന്നെ വേണം.
പൂജ ചെയ്തും യോഗ്യ പൂജ പൂജ്യസ്യ പൂജ 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 തസ്യ വ്യതിക്രമ പൂജ പൂജാ വ്യതിക്രമ അങ്ങനെയാണ്. അപ്പോൾ ആ പൂജ്യന്മാരെ പൂജിക്കാണ്ടിരുന്നാൽ അതുകൊണ്ട് ആ ആളക്കും ഈ നമ്മൾക്കും ചെറിയ വിഷമമുണ്ടാവും. നമ്മൾക്ക് അറിയാത്തവർ ഇപ്പോൾ പൂജനെ ആരാന്ന് നമുക്കറിയില്ല. നൃപാതിഥീൻ അർച്ചേ ദേവഗോവിപ്ര വൈദ്യ നൃപാതിഥീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിഥി ആര് വന്നാലും അവരെ നമ്മൾ ദേവനായിട്ട് കണക്കാക്കി അവരെ ആരാധിക്കുക. അശുചയർ ദേവതാരാധി, ഒരാളെ ആരാധിക്കുമ്പോൾ നമ്മൾ അശുചിയായിട്ട് ചെയ്യാൻ പാടില്ല. പരസൂതക സങ്കര, വ്യക്തമായിട്ട് പുസ്തകങ്ങൾ സൂക്ഷ്മരൂപത്തിൽ അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. അതിനെ ശരിക്ക് വ്യാഖ്യാനിച്ച് പുറത്ത് കൊണ്ടുവന്ന് ഇത് പഠിതാക്കൾ ശരിക്ക് പഠിക്കുന്നില്ല. അത് പഠിച്ചിട്ട് വൈദ്യവൃത്തി സ്വീകരിച്ച ആൾക്കാർ ഇത് കൃത്യമായിട്ട് പഠിച്ച് അതിനെ മനനം ചെയ്ത് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് പ്രകാശിപ്പിക്കണം. അതിപ്പോൾ ഋതുനെ യഥാഘരശ്ചന്ദനഭാരവാഹി ഭാരസേവേത്താനു ചന്ദനസ്യ ഏം ഹി ശാസ്ത്രാണി ബഹൂണി മൂഢാ മൂഢേഷു ലോകാ ഘരവൽ ഭവന്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പഠനം കൊണ്ട് കാര്യമില്ല. നമ്മൾ കഴുത എന്നത്തടി എത്തിയ പോലെ ആവരുതേ. പിന്നെണ്ടാവുന്ന ആഗന്തു രോഗങ്ങളെ വിഷം പോയസൺ, അതും ഇതേപോലെ തന്നെയാണ്. എൻ്റെ സ്ഥാവര ജംഗമ വേദന ദിത രണ്ടെണ്ണമുണ്ട്. സ്ഥാവര വിഷം എന്നും ജംഗമായിട്ട് രണ്ടായി തിരിക്കും. അതിൽ സ്ഥാവര വിഷം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മളിപ്പോൾ വിരുദ്ധാഹാരങ്ങൾ വിഷമായിട്ട് മാറും. അതും ആഗന്തു തന്നെയാണ്, സാംക്രമികമാണ്. ഒരു ചാപ്റ്ററാണ് ദുന്ദുബിസുനി എന്ന് പറഞ്ഞിട്ട്. അത് പറയുകയാണ് വിഷാപഹേർവാപ്യഗതേർവിലിപ്യ വാദ്യാനി ചിത്രാണ്യഭി വാദയേത താരസ്സു താരസ് സുരേന്ദ്രഗോപ സർവേശ്ച തുല്യ കുരുവിന്ദഭാഗ വാദ്യസ്യ ശബ്ദേന ഹി യാന്തി നാശം വിഷാണി ഘോരാണ്യഭി യാനി സന്ധി. വ്യക്തമാണ് ഈ വിഷഹരങ്ങളായിട്ടുള്ള അഗതങ്ങൾ അരച്ചു പുരട്ടി ഉണക്കിയിട്ടുള്ള പെരുമ്പറ കൊട്ടി ആ ശബ്ദം കേൾക്കുന്ന അത്രയും ദൂരം ഉള്ള ഭാഗത്തുള്ള അന്തരീക്ഷം മുഴുവൻ ശുദ്ധമാകും, വിഷവിമുക്തമാകുന്നതാണ്. ഇപ്പോൾ പരീക്ഷയൊക്കെ നല്ല അവസരം. അപ്പം നിറയെ വിഷമല്ലേ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വിശ്വാസമല്ല. കാരണം ഇത് ശാസ്ത്രത്തിൽ നമ്മൾ നമ്മുടെ ഭാരതീയമായിട്ട് ശാസ്ത്രങ്ങൾ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് ത്രികാലബാധിതമായിരിക്കണം. കാലം ബാധിക്കാത്തതിനെ ശാസ്ത്രത്തിൽ കയറ്റുള്ളൂ. ശാസ്ത്രത്തിൽ കയറ്റിയത് കൊണ്ട് തന്നെ ഇത് പൂർണ്ണ ബലസിദ്ധിയിലാണ്, ആഗമാണ്. ഇപ്പോൾ ഈ ജ്വരം എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, നേരത്തെ എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാർ ജ്വരം ഉണ്ടാവാറില്ല. ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ പൂജാരികളുണ്ട്, ആർക്കെങ്കിലും വല്ല സാംക്രമികരോഗമായിട്ട് കിടക്കും കേട്ടിട്ടുണ്ട് നിങ്ങൾ? വളരെ വളരെ അത്യപൂർവമായിട്ടേ കാണും. അതവരുടെ തോന്നിയാസം കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. 3 മണിക്ക് എഴുന്നേറ്റ് ദിനചര്യ തുടങ്ങും, 3 മണിക്കോ 2 മണിക്കോ അവർക്കാർക്കും ജ്വരം സംഭവിക്കില്ല, വരില്ല. കാരണം ജീവനം വൃക്ഷ്യം ആയുഷ്യം സ്നാനമൂർജാ ബലപ്രദം കണ്ടുമല ശ്രമസ് തന്ത്രാത്ര ദാഹ പാപ്മജിത്. പാപ്മ എന്ന് പറഞ്ഞെങ്കിൽ ജ്വരമാണ്, പാപമല്ല. ജ്വരത്തിൻ്റെ പര്യായം ജ്വരോ രോഗപതി പാപ്മ മൃത്യു രോജോശൻ അന്ധക, ഇതൊക്കെ ജ്വരത്തിൻ്റെ പര്യായങ്ങളാണ്. അപ്പോൾ പാപ്മ ജ്വരത്തിൻ്റെ പര്യായമാണ്. അപ്പോൾ പാപ്മ ഇല്ലാണ്ടാവും നേരത്തെ ഇട്ട് കുളിച്ചാൽ, അത്രേ ഉള്ളൂ. പിന്നെ നേരത്തെ എഴുന്നേൽക്കാനുള്ള സമ്പ്രദായം ഇപ്പോൾ ആർക്കും ഇല്ല. ഇപ്പോൾ ലേറ്റായി കിടക്കുക ആൾക്കാർ, തോന്നിയ സമയത്ത് എഴുന്നേൽക്കും. കാരണം 3 സന്ധ്യകളാണ് അനധ്യായമായിട്ടുള്ള സമയങ്ങൾ. ഈ സമയങ്ങളൊക്കെ നമ്മൾ അധ്യയനം ചെയ്യും. പ്രാതസന്ധ്യ, മധ്യാന സന്ധ്യ, സായം സന്ധ്യ. മധ്യാന സന്ധ്യ പിന്നെ സാധാരണക്കാർക്ക് ബാധകമല്ല, അത് വേറെ ചില വിഭാഗത്തിൽ പഠിക്കുന്ന ആൾക്കാർക്കേ ബാധകമുള്ളൂ. സായം സന്ധ്യയും പ്രാതസന്ധ്യയും തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കണം. അത് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ പലതരം ബുദ്ധിമുട്ടുകളുണ്ടാകും. കുളി നേരത്തെ എഴുന്നേറ്റ് കുളിച്ചാൽ തന്നെ ജ്വരം സംഭവിക്കും, ജ്വരം വരില്ല. ഈ മാനസികമായിട്ടുള്ള രോഗങ്ങൾ വരില്ല. അപ്പോൾ ഈ മാനസിക രോഗങ്ങൾക്ക് പ്രധാന ചികിത്സ ശിരസിലാണ്. ശിരസിലുള്ള എൻ്റെ ധാര, പിന്നെ ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് ഒഴിക്കുക. പണ്ട് കാലത്ത് ചെയ്യുക, ഈ തണുത്ത വെള്ളം ഒഴിപ്പിക്കും വിറയ്ക്കുന്നവരെ ശിരസിലെ അസുഖങ്ങൾക്ക്. ഔഷധമില്ലാതെ തന്നെ ചിലപ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കേ തണുത്ത വെള്ളം ഒഴിച്ചാൽ അത് വിറയ്ക്കുന്നവരെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടും. ഇപ്പോൾ ഒരു തലവേദനയുള്ള ആൾക്ക് മുഖം തണുത്ത വെള്ളം കൊണ്ട് കഴിക്കാൻ ആശ്വാസം കിട്ടും ചെറുതായിട്ട്. തണുപ്പിച്ചാൽ വേദന കുറയും, ഐസ് വെച്ചാൽ മുറിയൊക്കെ ഒന്ന് കുറയും. എന്നപോലെ തന്നെയാണ് തണുത്ത വെള്ളം ഒഴിച്ച് കുളിക്കുക. അത് തലയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുളിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ജാസ്തി, കുട്ടികൾക്കൊക്കെ അടക്കം. അത് പ്രത്യേകം പറയുന്നുണ്ട് തേനേ ഉദന ഉത്തമാംഗസ്യ.
ഉഷ്ണാമ്പുന അധക്കായസ്ഥ പരിഷേകോ സുഖാവഹം എന്നൊക്കെ പറയുന്നുണ്ട്. തൈല് ചൂടുള്ള വെള്ളം ഒഴിക്കരുത് തന്നെയാണ് പറയുന്നത് ഏത് ക്ലൈമറ്റിലും. അത് ശാസ്ത്രത്തിൽ ഉൾപ്പെടുത്താനുള്ള കാരണം പൂർണ്ണ ഫലശ്രദ്ധിയുണ്ട്. ഇത് അസന്നിഗ്ധമായിട്ട് തെളിയിക്കപ്പെട്ടത് തന്നെയാണ് ശാസ്ത്രത്തിൽ പെടുത്തുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രം ആഗമാണ്, പ്രത്യക്ഷ ഫലദർശനമാണ്. അത് മന്ത്രോത്സവം പ്രയോക്തവ്യം. പൂർവാചാര്യന്മാർക്ക് നുണ പറയേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഇത് ഒരു ഒരു തീർച്ചയായിട്ടും ഇതിനെ ആചരിച്ച് പോരുക, എന്നിട്ട് അനുഭവിച്ചറിയുക, എന്നിട്ട് ഇത് ആചരിക്കാത്തവരും ആചരിക്കുന്നവരും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പം അറിയാം ആർക്കാണ് കുത്തിവെപ്പ് വേണ്ടത്. ദിനചര്യകൾ ആചരിക്കുന്നവർക്കും കുത്തിവെപ്പും കാര്യങ്ങളൊന്നും വേണ്ട, പ്രതിരോധശേഷിയൊന്നും വേണ്ട. പ്രതിരോധ എല്ലാ രോഗങ്ങളും ചെറുക്കാനുള്ള ശരീരത്തിന് പ്രതിരോധം ഉണ്ടാവും.